Smart Academy for Excellence. Now learn online. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഓൾറെഡി മോഷനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണെന്ന്, ടൈം പ്രോഗ്രസ്സിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ പൊസിഷനിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, എ എന്ന പൊസിഷനിൽ നിന്നും ഒരു ബോഡി മൂവ് ചെയ്തിട്ട് ബി എന്ന പൊസിഷനിലേക്ക് എത്തണം. അതായത് എ ആണ് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈനൽ പൊസിഷനാണ്. ഒരു വസ്തു ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ, അവിടെ ഒരു മോഷൻ ഉണ്ട് അല്ലെങ്കിൽ അത് മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഒരു വസ്തു മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. ഈ എ എന്ന പോയിന്റിൽ നിന്നും വേണമെങ്കിൽ ഈ ഒരു പാത്തിലൂടെ ബിയിലേക്ക്, ഇനി ഇത് ഈ ഒരു പാത്ത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് അടുത്ത പാത്ത് ചൂസ് ചെയ്യാം. അങ്ങനെ പല വഴികളിലൂടെ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിയിലേക്ക് എത്താൻ പറ്റും. നമുക്ക് പല വഴികളും ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താനെടുക്കുന്ന ആ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ദ ടോട്ടൽ ലെങ്ത് ട്രാവൽഡ് ബൈ ദ ബോഡി. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ ആ ബോഡി എടുത്ത പാത്തിൻ്റെ ലെങ്ത്തിന് അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്ററാണ് കേട്ടോ. വർക്കെടുത്ത് ഓർത്ത് വയ്ക്കാം, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കും. അതായത് ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന്, അതായത് ഒരു വസ്തു ചലിക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അത് അതിൻ്റെ ചലനം അവസാനിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുവരെ ചലിക്കാൻ അതെടുത്ത പാതയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഈ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഇതിലെയാണ് മൂവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്തിൻ്റെ അളവിനെയാണ്. ഇതിപ്പോൾ 5 സെന്റിമീറ്റർ ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കാനെടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്, 5 സെന്റിമീറ്റർ. ഇനി ഇങ്ങനെ ചുറ്റി വളഞ്ഞു വരുമ്പോൾ ഇത് ഒരു 10 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ എന്താണ് എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കാനെടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്, 10 സെന്റിമീറ്റർ. ഇത്ര ഓക്കെ ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ നമ്മൾ എടുത്തിട്ടുള്ള പാതയുടെ അല്ലെങ്കിൽ ആ പാത്തിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ എക്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇയാൾ രാവിലെ വീട്ടിൽ നിന്നും സ്കൂൾ വഴി ഇയാളുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു റോഡുണ്ട്. അപ്പോൾ അതിലൂടെയാണ് രാവിലെ ഇയാൾ ഹോസ്പിറ്റലിലേക്ക് വർക്കിനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇയാളുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു പാത്രയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ ഇയാൾ എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്, 500 കിലോമീറ്റർ. 500 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇയാൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും ഇയാൾ ഒരു ഷോർട്ട് കട്ട് എടുക്കും, ഒരു ഷോപ്പിൻ്റെ വഴിയിലൂടെ, ഒരു ഷോപ്പിൻ്റെ അടുത്തുകൂടെയുള്ള ഒരു ഷോർട്ട് കട്ട് എടുക്കും. ആ റോഡിലൂടെയാണ് ഇയാൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് എത്ര ഷോർട്ട് കട്ട് ആയതുകൊണ്ട് തന്നെ എന്താണ്, ദൂരം കുറവായിരിക്കും അല്ലേ, ഡിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതൊരു 300 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഇയാൾ വീട്ടിലേക്ക് എത്താനെടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്, 300 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇയാൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ഇസ് ഈക്വൽ ടു എന്താണ്, 500 + 300 കിലോമീറ്റർ ഇസ് ഈക്വൽ ടു 800 കിലോമീറ്റർ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് കാണുന്നത്, ഡിസ്റ്റൻസ് കാണുന്നത്. ഇനി നമുക്ക് വേറൊരു ടൈം പഠിക്കാനുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൈം പഠിക്കാനുണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സ്ഥാനാന്തരം എന്നൊക്കെയാണ് മലയാളത്തിൽ ഇതൊക്കെ പറയാനുള്ളത്, സോറി പഠിക്കാനുള്ളത്. അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള, ഇപ്പോൾ എ എന്നും ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും, അതുപോലെ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും.
ഇപ്പൊ നമ്മള് ഇവിടെ തന്നെ പറഞ്ഞു അല്ലെ, എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് എത്താൻ നമുക്ക് ഏത് പാത്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഏത് വഴികളിലൂടെ നമുക്ക് സഞ്ചരിച്ചിട്ട് ബിയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലെ, ഏറ്റവും ഷോർട്ടസ്റ്റ് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് ഏതാണ്? എയിൽ നിന്നും ബിയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, സ്ഥാനാന്തരം എന്നൊക്കെ പറയുന്നത്. മലയാളത്തിൽ അതിന് സ്ഥാനാന്തരം എന്നാണ് പറയുന്നത്. അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇയാൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ 500 കിലോമീറ്റർ, ഇവിടെ 300 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇയാൾ രാവിലെ ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നത് അല്ലേ. പക്ഷേ ഇയാളൊരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഡിസ്പ്ലേസ്മെന്റിലൂടെയാണ് ഇയാൾ സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇയാൾക്ക് ഇത്രയെന്ന് ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റും അല്ലെങ്കിൽ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ഏറ്റവും ചെറിയ ദൂരമാണ്. അതുപോലെ തന്നെ അതെന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും മീറ്റർ ആണ് കേട്ടോ, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ചില സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുന്ന കേസ് ഉണ്ട്. അതെപ്പോഴാണ്? ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു അല്ലെ. അതായത് രണ്ട് പോയിന്റ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്, ഇപ്പൊ ഈ പോയിന്റ് ഇങ്ങനെ ചുരുങ്ങി 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 ഈ പോയിന്റ് ഇവിടെ എയിലേക്ക് തന്നെ എത്തുകയാണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, സീറോ ആണ്. ഇനി അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എ എന്ന പൊസിഷനിൽ ആണ് ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ഈ കുട്ടി ഇങ്ങനെ പോയി 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 വീണ്ടും എ എന്ന പൊസിഷനിലേക്ക് തന്നെ എത്തും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്നോ ഫൈനൽ പൊസിഷൻ എന്നോ ഉണ്ടോ? ഇല്ല, ഈ എ ആണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടി എവിടെ തന്നെ വന്നിട്ടുണ്ട്, ഫൈനൽ പൊസിഷനും എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ഇങ്ങനെയുള്ള കേസിൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. അതായത് ഇനീഷ്യൽ പൊസിഷൻ ഇസ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ ആകും. അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ സെയിം ആകുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും പറയാനുള്ളത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുകൊണ്ട് പറഞ്ഞുതരാം, ഇപ്പോ രണ്ട് പോയിന്റ് ഉണ്ടെന്ന് വെച്ചാൽ, അതായത് ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ അതിന് രണ്ട് പോയിന്റ് ഉണ്ടായിരിക്കും. അത് തുടങ്ങുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ആ മൂവ്മെന്റ് അവസാനിക്കുന്ന ഒരു എൻഡിങ് പോയിന്റ്. ഓക്കെ, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്, അതായത് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ എടുത്ത, നമ്മൾ സ്വീകരിച്ച ആ പാതയുടെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ പാത ചിലപ്പോൾ വലുതായിരിക്കാം, ചെറുതായിരിക്കാം, അങ്ങനെ അത് നമ്മളുടെ ചോയ്സാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള പാത്തിന്റെ ലെങ്ത്തിന് അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ അല്ലെ. ഇനി അടുത്ത ടേം നമ്മൾ പഠിച്ചത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ സ്ഥാനാന്തരം. അതായത് രണ്ട് പോയിന്റ്സ്, ഇപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എന്താണ്, ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട് ഡയറക്ഷൻ, നമ്മൾ ഏത് ദിശയിലേക്കാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തേ പറ്റുള്ളൂ. ഡിസ്റ്റൻസ് ആവുമ്പോൾ എന്താണ്, നമ്മൾക്ക് 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോൾ എന്താണ്, അതിനൊരു ഡയറക്ഷൻ കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ആള് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഈ എക്സ് എന്ന വ്യക്തി ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഒരു 200 കിലോമീറ്റർ നോർത്ത് എന്ന് പറയും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഈ ഹോസ്പിറ്റൽ എവിടെയാണെന്നുള്ള സ്പോട്ട് നമുക്ക്
കിട്ടുന്നുണ്ട്. അതായത് ഈ എക്സ് എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് 200 കിലോമീറ്റർ നോർത്തിലേക്ക് സഞ്ചരിച്ചാൽ നമ്മൾ എവിടെ എത്തും, അയാൾ പറഞ്ഞിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ എത്തും എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ 5 സെന്റിമീറ്റർ ഒരു എക്സ് എന്ന വ്യക്തി പറയാണ് 200 കിലോമീറ്റേഴ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 200 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാം, ഇങ്ങോട്ട് സഞ്ചരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. പക്ഷേ നമ്മൾ അയാൾ ഉദ്ദേശിച്ച കറക്റ്റ് സ്ഥലത്ത് എത്തണം എന്നുണ്ടാവും, ഇല്ലല്ലോ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ്, ഇയാൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുന്നത്, അതിന് തീർച്ചയായിട്ടും എന്ത് വേണം, ഒരു ഡയറക്ഷൻ, ഒരു ദിശ വേണം. ഇപ്പൊ 200 കിലോമീറ്റർ നോർത്ത് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 200 കിലോമീറ്റർ നോർത്ത് ഇങ്ങോട്ടേക്ക് മാത്രമാണ്, വേറെ എങ്ങോട്ടേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. 200 കിലോമീറ്റർ നോർത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, അയാൾ പറഞ്ഞിട്ടുള്ള ആ ഹോസ്പിറ്റൽ ഉണ്ടാവും. പക്ഷെ ഇയാൾ വെറും 200 കിലോമീറ്റർ ആ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾക്ക് എന്താണ് ഈ 200 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് 200 കിലോമീറ്റേഴ്സ് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടാവും, ഇല്ലല്ലോ. നമ്മൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഈ എക്സ് എന്ന ആളുടെ വീട്ടിൽ നിന്ന് ആ ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിൽ എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനുമുണ്ട്. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കേലാർ ക്വാണ്ടിറ്റീസും ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചും പറയാനുള്ളത്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്റ്റൻസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓക്കെ, രണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്, നേച്ചറാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് എന്ത്, സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു നിങ്ങൾ മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് നോക്കുമ്പോൾ അതിന് ഒരു ക്വാണ്ടിറ്റീസ് ഉണ്ട്, അളവുകളുണ്ട് അല്ലേ. ഇപ്പോൾ 10 kg അല്ലെങ്കിൽ 10 meter ഡിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് അതിൻ്റെ അളവുകളാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് 10 kg നോർത്ത് എന്നൊക്കെ പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. 10 kg നോർത്ത് അല്ലെങ്കിൽ 10 kg സൗത്ത്, അങ്ങനെ അതിനൊരു ഡയറക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, ഈ ദിശയിലേക്കാണ് അല്ലെങ്കിൽ അത് തെക്കോട്ടാണ് വടക്കോട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്കേലാർ ക്വാണ്ടിറ്റീസിന് എന്തുണ്ടാവില്ല, ഡയറക്ഷൻ ഉണ്ടാവില്ല, വെറും മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതുപോലെ തന്നെ അടുത്ത കാറ്റഗറിയാണ് എന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, ഇതിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് എന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്താണ്, വെറും മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെയ്റ്റിൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് വെറും എന്താണ് kg എന്നുള്ള ആ ഒരു അളവ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനൊരു എന്ത് കൊടുക്കാൻ പറ്റില്ല, ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ദിശ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഒരു ഡയറക്ഷനും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്ത്, ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ പഠിച്ചല്ലേ. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, മീറ്റർ. അപ്പോൾ നമ്മൾ എ എന്നൊരു പോയിൻറ്റിൽ നിന്നും ബി എന്നൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യാനെടുക്കുന്ന ഡിസ്റ്റൻസ് 10 meter അല്ലെങ്കിൽ 20 meter അങ്ങനെ നമുക്ക് അതിന് മാഗ്നിറ്റ്യൂഡ് കൊടുത്തിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിന് എന്ത് പറ്റില്ല, ഒരു ഡയറക്ഷൻ പറ്റില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന പാത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഏത് ഡയറക്ഷനിൽ പോകണം, ഏത് ദിശയിൽ പോകണം എന്നൊക്കെ അതൊക്കെ നമ്മുടെ ചോയ്സാണ് അല്ലേ. നമുക്കതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷേ അതിന് ശേഷം പഠിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റോ
ഡിസ്പ്ലേസ്മെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തുണ്ട്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഡയറക്ഷനും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് 200 kilometers നോർത്ത്, അങ്ങനെ നമുക്ക് എന്താണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷൻ, ഒരു ദിശയും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനെന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, സ്കേലാർ ക്വാണ്ടിറ്റിക്ക് മാസ്, എന്താണ് വെയ്റ്റ്, ഈ മാസിന് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. നമ്മളതിന് മാസിന് നമ്മൾ കിലോഗ്രാം, ഗ്രാം ഇതിലൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതിനെന്തില്ല, ഡയറക്ഷൻ ഇല്ല. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ അടുത്ത എക്സാമ്പിളാണ് എന്ത്, ഫോഴ്സ്. നമ്മൾ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്താ, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റിക്ക് നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും. ഈ സ്കേലാർ ക്വാണ്ടിറ്റിയുടെ രണ്ട് എക്സാമ്പിളാണ്, നമ്മൾ ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അതുപോലെ തന്നെ മാസും. ഇനി അടുത്തതാണ് എന്ത്, വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോഴ്സ്. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ക്ലാസ്സുകളിലൂടെ പഠിക്കാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ.